നമസ്കാരം. മലയാളിയുടെ അഭിമാനമായിരുന്നു ഒരു കാലത്ത് ബൈജൂസ് എന്ന സ്ഥാപനവും ഒപ്പം അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും. ബിസിനസ് എന്നത് ഒരു തീക്കളിയാണെന്ന് അറിഞ്ഞ് ചെറിയ നിക്ഷേപങ്ങളിൽ നിന്ന് തുടങ്ങി തങ്ങളുടെ സാമ്രാജ്യം വളർത്തിയെടുത്ത ഇവർ പലർക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്തിടത്തോളം വളർന്നു, ലോകശ്രദ്ധ നേടി. ഏതൊരു ബിസിനസ് ഭീമന്മാരും കണ്ണുവെച്ചിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർഷിപ്പ് വരെ നേടിയെടുക്കാൻ സാധിച്ചവർ. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. നിലമറന്ന് ദീർഘവീക്ഷണമില്ലാതെയുള്ള നടപടികൾ കൊണ്ട്, വാരിക്കോരിയുള്ള ചെലവാക്കലുകൾ കൊണ്ട് അവർ ഇന്ന് പാപ്പരായിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെട്ട് ഉഴലുന്ന ഈ എഡ്യൂടെക് സ്ഥാപനം ഇന്ന് അതിൻ്റെ എക്സ്ട്രീമിൽ എത്തിയിരിക്കുകയാണ്. അവരുടെ US യൂണിറ്റിനെ പാപ്പരത്ത നടപടികൾക്ക് വിധേയമാക്കണമെന്ന ആവശ്യവുമായി ബൈജൂസ് US കോടതിയെ സമീപിച്ചതായുള്ള വാർത്തകൾ വന്നിരുന്നു. $100 കോടി മുതൽ $1,000 കോടി വരെയാണ് ബൈജൂസിൻ്റെ അമേരിക്കൻ കമ്പനിയായ ആൽഫയുടെ ബാധ്യത. ആസ്തി ഏകദേശം $50 കോടി മുതൽ $100 കോടി വരെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബൈജൂസ് ഇപ്പോൾ US ഡെലവെയർ കോടതിയിൽ Chapter 11 പാപ്പർ ഹർജി നടപടികൾക്ക് ഫയൽ ചെയ്തിരിക്കുകയാണ്. കോടതി ഫയലിംഗ് പ്രകാരം 100 മുതൽ 199 വരെ പരിധിയിലാണ് കടക്കാരെ കാണിക്കുന്നത്. കോവിഡാനന്തരം ബിസിനസ് വളർച്ച കുറഞ്ഞതും ഏറ്റെടുത്ത കമ്പനികളിൽ പലതും പ്രതീക്ഷിച്ച വളർച്ച നേടാത്തതും ചിലത് പൂട്ടിപ്പോവുകയും ചെയ്തു. ഇതൊക്കെയാണ് കമ്പനിയെ പ്രതിസന്ധിയിൽ ആക്കിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിലമറന്നുള്ള ഏറ്റെടുക്കൽ തന്നെയാണ് കമ്പനിയെ ഈ ദുർഗതിയിലേക്ക് എത്തിച്ചത്. വിദേശ വായ്പകളിൽ തിരിച്ചടവിന് വീഴ്ച വന്നതോടെ കമ്പനിയെ പാപ്പരത്ത നടപടികൾക്ക് വിധേയമാക്കണമെന്ന ആവശ്യവുമായി വായ്പാദാതാക്കൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഒരു സ്ഥാപനം തുടങ്ങി ബാധ്യതകളേറെ ഉറക്കം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അങ്ങനെ ബൈജുവും കുടുംബവും എത്തിപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ബൈജൂസുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷയേറുന്ന ഒരു വാർത്ത പോലും ഉണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് ബൈജു രവീന്ദ്രനെയും ദിവ്യ ഗോകുൽനാഥിനെയും പുറത്താക്കാനുള്ള നീക്കങ്ങൾ നിക്ഷേപകരും ആരംഭിച്ചിരിക്കുന്നത്. ബൈജൂസ് ബ്രാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃസ്ഥാപനമായ തിങ് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിലെ 6 നിക്ഷേപകർ സ്ഥാപനത്തിൻ്റെ മേലുള്ള നിയന്ത്രണത്തിൽ നിന്ന് ബൈജുവിനെയും ഭാര്യ ദിവ്യയെയും പുറത്താക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നും അറിയുന്നുണ്ട്. ഡച്ച് നിക്ഷേപ കമ്പനിയായ പ്രോസസിൻ്റെ നേതൃത്വത്തിലുള്ള നിക്ഷേപകർ EGM നോട്ടീസിൽ ഇവരുടെ സ്ഥാപനത്തിന് മേലുള്ള ഇവരുടെ ഭരണത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക ദുരുപയോഗം ഒപ്പം മറ്റ് പ്രതിസന്ധികളും ഏറെയാണെന്നാണ് പ്രധാന ആരോപണം. ഇത് എത്രയും വേഗം പരിഹരിക്കണമെന്നും ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്ക് ആൻഡ് ലേൺ സ്ഥാപകർ ഇനി ബൈജൂസിനെ നിയന്ത്രിക്കില്ല എന്ന് ഉറപ്പാക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇക്കാര്യം ഓഹരി നിക്ഷേപകർക്കുള്ള നോട്ടീസിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് വിവരമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ബൈജൂസിൻ്റെ 30% ഓഹരികൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ അറ്റ്ലാന്റിക്, PeakXV, സൊഫീന, ചാൻ സക്കർബർഗ്, ഔൾ, സാൻസർ എന്നീ കമ്പനികളും നോട്ടീസിനെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ ഗുരുതരമായ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇതുവരെ ബൈജൂസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും വന്നിട്ടില്ല. നിലവിൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ അതിൻ്റെ സ്ഥാപകനും CEOയുമായ ബൈജു രവീന്ദ്രൻ, സഹസ്ഥാപകയും ഭാര്യയുമായ ദിവ്യ ഗോകുൽനാഥ്, സഹോദരൻ റിജു രവീന്ദ്രൻ എന്നിവരാണ് ഉൾപ്പെടുന്നത്. കാര്യങ്ങൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴും ഒപ്പം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ബിസിനസ് രംഗത്തെ വിദഗ്ധരും സാമ്പത്തിക കാര്യ നിരീക്ഷകരും വിഷയത്തിൻ്റെ ഗൗരവം എടുത്തു പറയുമ്പോഴും കടന്നകൈ പ്രയോഗമാണ് ബൈജൂസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായ ബ്ലാക്ക് റോക്ക് ബൈജൂസിൻ്റെ മൂല്യം വെട്ടിക്കുറച്ചിരുന്നു. 2022 ആദ്യ നാളുകളിലെ $2,200 കോടി, അതായത് 1,82,00,000,000,000 മൂല്യത്തിൽ നിന്ന് വെറും $100 കോടി, അതായത് $8,200 കോടി ഇത്തവണ മൂല്യം ചുരുക്കിയിരിക്കുന്നത്. കമ്പനി നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ ഒരു കണക്ക്. ജീവനക്കാരെ വെട്ടിക്കുറച്ചും ചെലവ് ചുരുക്കിയും ഉപസ്ഥാപനങ്ങളെ വിറ്റഴിച്ചും കടം വീട്ടാനും സാമ്പത്തിക പ്രതിസന്ധി അകറ്റാനുമുള്ള കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ ബൈജൂസ്. കഴിഞ്ഞ വർഷം വരെ ബൈജുവിൻ്റെയും കുടുംബത്തിൻ്റെയും ആസ്തി 30,600 കോടി എന്നാൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നപ്പോൾ ആ ആസ്തി ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം
ബൈജുവിൻ്റെയും കുടുംബത്തിൻ്റെയും ആസ്തി വെറും 833 കോടി രൂപ മാത്രമാണ്. 2 വർഷത്തിനിടയിലെ ഈ കണക്ക് പരിശോധിക്കുമ്പോഴാണ് ബൈജൂസ് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിൽക്കുന്നുവെന്ന ദുരന്തം മനസ്സിലാക്കാൻ സാധിക്കുക.